നമസ്കാരം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് വിവാദമായ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കുകയാണ് മുസ്ലിം സമുദായ സംഘടനകൾ. മുഖ്യമന്ത്രി ഏറ്റെടുത്ത നടപടിക്കെതിരെ ലീഗ് രംഗത്ത് വരുമ്പോഴും തൽക്കാലം വിവാദങ്ങൾക്കില്ലെന്ന നിലപാടാണ് സമുദായ സംഘടനകൾക്കുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ ആരോപണങ്ങൾ തള്ളി മന്ത്രി വി അബ്ദുർ റഹ്മാനും രംഗത്ത് വന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തന്നെ ഏൽപ്പിച്ച ശേഷം തിരിച്ചെടുത്തതാണെന്ന ആരോപണമാണ് അബ്ദുർ റഹ്മാൻ തള്ളിയത്. അതേസമയം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കാനാകുക മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അബ്ദുർ റഹ്മാൻ പറഞ്ഞു. അതേസമയം വകുപ്പ് നൽകിയ ശേഷം തിരിച്ചെടുത്തു എന്ന് പറയുന്നവർ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തെ മത ന്യൂനപക്ഷങ്ങൾക്കുള്ള ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്കാര്യത്തിൽ എന്നെ പോലുള്ളവർക്ക് ഒരു സംശയവുമില്ല. അതിൽ സംശയമുള്ളവർ രാഷ്ട്രീയ ലാഭത്തിനായാണ് ശ്രമിക്കുന്നതെന്നേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം എല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുമായി ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമാകുമെന്നും വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടയാളാണ് ഞാൻ. അബ്ദുർ റഹ്മാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അതേസമയം മുഖ്യമന്ത്രി സാമൂഹിക നീതി നടപ്പാക്കുമെന്ന് കരുതുന്നതായി ഇ കെ സുന്നി മുഖപത്രം വ്യക്തമാക്കി. തൽക്കാലം പ്രതികരണത്തിനില്ലെന്ന് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവും വ്യക്തമാക്കി. സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ അവരെ വിവാദത്തിലേക്ക് തള്ളിവിടേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം സംഘടനകൾ. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് പ്രതികരണങ്ങളും. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് വിജയിച്ച CPIM സ്വതന്ത്രൻ വി അബ്ദുർ റഹ്മാന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുമെന്നായിരുന്നു കരുതിയിരുന്നത്. May 20 പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഇറങ്ങിയ CPM മുഖപത്രമായ ദേശാഭിമാനിയിലും അബ്ദുർ റഹ്മാന് ന്യൂനപക്ഷ പ്രവാസി ക്ഷേമ വകുപ്പ് നൽകാൻ ധാരണയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എയർ ഇന്ത്യയിൽ സൈബർ ആക്രമണം, പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ 45 ലക്ഷം യാത്രക്കാരുടെ വിവരങ്ങൾ ചോർന്നു. എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുത്തത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സമുദായക്കാരിൽ നിന്ന് മാറ്റിയത് ഇൻസൾട്ട് ആണെന്നാണ് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു മന്ത്രിക്ക് എന്ത് വകുപ്പ് കൊടുത്തു കൊടുത്തില്ല എന്നതല്ല, കൊടുത്തിട്ട് തിരിച്ചെടുത്തു എന്നതാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. തിരിച്ചെടുക്കാനുള്ള കാരണം ബന്ധപ്പെട്ട ഒരു സമുദായം കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണെന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തതിന് പിന്നിൽ ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദമാണെന്നും കഴിഞ്ഞ ദിവസം ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് എല്ലാ കാലത്തും ലീഗ് മുസ്ലിം മന്ത്രിമാരുമാണ് ഏറ്റെടുത്ത് നടത്തിയതെന്നും മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ലെന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രചാരണം നടത്തിയിരുന്നത്. ഈ പ്രചരണം കത്തോലിക്ക സഭ അടക്കമുള്ള വിവിധ ക്രൈസ്തവ സഭകൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ദീപിക ദിനപത്രത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖപ്രസംഗവും വന്നിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പതിവായി ലീഗിനാണെന്നും അതുവഴി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ ഒരു പ്രത്യേക മതവിഭാഗം മാത്രം കൈവശപ്പെടുത്തുന്നു എന്നതുമായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയടക്കം പലപ്പോഴായി ഉന്നയിച്ചിരുന്ന ഒരു കാര്യം. ഇതിന്റെ പേരിലാണ് സഭ UDFനോട് അകന്നതും. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് KT ജലീലിന് നൽകിയതിലും സീറോ മലബാർ സഭാ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഏത് സർക്കാർ വന്നാലും ന്യൂനപക്ഷ ക്ഷേമം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായി തീറെഴുതി കൊടുക്കുന്നു എന്നായിരുന്നു അന്നത്തെ ആക്ഷേപം. ഇപ്പോൾ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്ത് നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് KCBC യുടെ പ്രതികരണം. മറ്റ് സഭകളും പരോക്ഷമായി തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്.